ഒരു കാലത്ത് കോഴിക്കോട് നഗരം മലയാള സിനിമാ പ്രവർത്തകരുടെ സംഗീതമായിരുന്നു. അതിന് കാരണം ഐ വി ശശി എന്ന രണ്ടക്ഷര സംവിധായകനായിരുന്നു. 70കളിൽ കൽപ്പകാർ റോലിസ്റ്റോമിലും അളകാപൂരിലും താമസിച്ച ഒരുപാട് സിനിമാക്കാർ മഹാറാണിയിലെത്തിച്ച ഒരു മഹാ സിനിമാ സംവിധായകൻ ഐ വി ശശി. ഇന്ന് കോഴിക്കോട് നഗരത്തിലെത്തുമ്പോഴും അദ്ദേഹത്തിന് സ്വന്തം വീട് പോലെ ഈ മുറി 106 മുറി പ്രിയപ്പെട്ടതായിരുന്നു. എപ്പോഴും ഇവിടുത്തെ മാനേജറെ വിളിച്ച് ആ മുറി ഒഴിച്ചിടാൻ പറയുമായിരുന്നു. ചെന്നൈയിൽ നിന്ന് തന്നെ വിളിക്കും, ഞാൻ ഇന്ന ദിവസം വരുന്നുണ്ട്. സാറിനെ വിളിക്കും? ആ വിളിക്കും. 106 റൂമിൽ തേക്കണം. 106 റൂമിനെ പറ്റി ശശിയുടെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഉണ്ടല്ലേ. ഫസ്റ്റ് പടം വന്നത് കൽപ്പക എന്ന കെ ടി സിയുടെ പടമായിരുന്നു. അവിടുന്നാണ് ഇങ്ങോട്ട് വന്നത്. ഏതാ പടം? പടത്തിനെ ഓർമ്മയില്ല. അങ്ങാടി സമയത്തായിരിക്കും ആണെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് എല്ലാ പടത്തിനും സ്ക്രിപ്റ്റ് എഴുതുന്ന ദാമോരം മാഷായിട്ടും രഞ്ജിയേട്ടനായിട്ടും ഒക്കെ ഡിസ്കഷൻ ഇവിടെ വെച്ചാണ്. ഈ ദേവാസുരത്തിന്റെ തിരക്കഥ ചർച്ച ഒക്കെ നടന്നത് ആ മുറി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വൈകാരികമായ ബന്ധമുള്ളതാണ്. എത്രയോ ഐ വി ശശി സിനിമകൾക്ക് വേണ്ടി കോഴിക്കോട് വരുമ്പോൾ അദ്ദേഹം സ്ഥിരമായി താമസിക്കുന്ന മുറിയായിരുന്നു. ദേവാസുരം എന്ന സിനിമ നമ്മളീ നിൽക്കുന്ന കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ വെച്ചാണ് അതിൻ്റെ ആദ്യത്തെ ഡിസ്കഷൻ. എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടനുസരിച്ച് ഞാൻ വന്നിട്ട് ആ കഥയുടെ ഐഡിയ പറയുന്നത്. പിന്നെ അതിൻ്റെ എഴുത്ത പകുതി മദുരാശിയിൽ വെച്ചും പിന്നെ കോഴിക്കോട് വെച്ചൊക്കെയായിരുന്നു. ഇവിടെ വെച്ചിട്ടാണ് 106 എന്ന് പറയുന്ന മുറിയിൽ വെച്ചാണ് അതിൻ്റെ തിരക്കഥ ഞാൻ പൂർണ്ണമായി അദ്ദേഹത്തിന് വായിച്ചു കൊടുക്കുന്നത്.